for that, for discussing any circuit, it is better to replace the circuit by its equivalent circuit. So here, ഒരു AC സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡയോഡിന്റെ ഒരു സർക്യൂട്ട് ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അതിനെ അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളുള്ള സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളുള്ള സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് സെപ്പറേറ്റ് കാണാം. ദാറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് വേ, ബിക്കോസ് എ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ് ഡ്യൂറിംഗ് എ പോസിറ്റീവ് സൈക്കിൾ ആൻഡ് എ ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് ഡ്യൂറിംഗ് എ നെഗറ്റീവ് സൈക്കിൾ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സൈക്കിളിൽ ഫോർവേഡ് ബയാസ് ആയിരിക്കുന്ന ഡയോഡ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ആ ഡയോഡിന്റെ ബിഹേവിയർ. സോ ആ ഒരു ഫാക്ട് മനസ്സിലാക്കിക്കൊണ്ട് ലെറ്റ്സ് കൺസിഡർ ദി ഇക്വിവാലന്റ് സർക്യൂട്ട് ഓഫ് ദിസ് വോൾട്ടേജ് ഡബ്ലർ. ഫോർ ദാറ്റ് ലെറ്റ്സ് കൺസിഡർ ദി സർക്യൂട്ട് ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കാൻ നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഇൻപുട്ട് സിഗ്നലിൽ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ദിസ് ടെർമിനൽ ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. ദെൻ ദിസ് പോസിറ്റീവ് ഈസ് ഹിയർ വി ആർ ഹാവിംഗ് എ കപ്പാസിറ്റർ ആൻഡ് വി ആർ ഹാവിംഗ് എ പോസിറ്റീവ് സിഗ്നൽ കമ്മിങ്. സോ ദിസ് ഡയോഡ് D1 ഈസ് ഫോർവേഡ് ബയാസ് and this diode D2 is reverse bias. When D1 is forward bias, it can be replaced by a short terminal, and a diode is reverse bias, it can be replaced by a open circuit. And here we are having the capacitor C2 and across which we are connected the load resistance R. This is C. So positive half cycle is something D1 is replaced by a short circuit, that is a circuit or a wire with zero resistance, and D2 is replaced by an open circuit, the circuit does not conduct through that path. Now ഇതിലേക്കൂടെയുള്ള കറന്റിന്റെ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആണ്, സോ കറന്റ് വിൽ ഫ്ലോ through this circuit in this way. In a circuit in the current flow in the same time, this capacitor C1 will charge, and the maximum charge over in the E cell and the input source in the maximum voltage triana atra vare will charge you. So it will charge to VL. So C1 will charge to the voltage VL. And during the positive half cycle, C2 will discharge through the load resistance RL. We'll discuss this later. So here, during the positive half cycle, we can say that C1 charges to VL. Now let's see what happens during the negative half cycle. During the negative half cycle, this D1 is reverse biased and D2 is forward biased. So that condition can be represented like this. Here we are negative, here we are having a positive, and here already we are having a capacitor C1 which is already charged to the value Vm during the positive half cycle. Positive half cycle, Vm when I charge the capacitor C1 on the end. Then D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ എ ഓപ്പൺ സർക്യൂട്ട്. D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആണ്, സോ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഷോർട്ട് സർക്യൂട്ട്. ദെൻ വി ആർ ഹാവിംഗ് എ കപ്പാസിറ്റർ C2 ഹിയർ ആൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ് RL ഈസ് ഹിയർ. So, ഇനി അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മാക്സിമം വോൾട്ടേജ് Vm വരെ. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഈ C1 ഈ ഇൻപുട്ട് വോൾട്ടേജ് C1 ഓൾറെഡി Vm എന്നുള്ളൊരു വോൾട്ടേജ് ഉണ്ട് C1 അക്രോസ്, അതായത് കപ്പാസിറ്റർ അക്രോസ്. അതുകൊണ്ട് ആ
കപ്പാസിറ്ററിനെ എനിക്കൊരു സെല്ലായിട്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ പോസിറ്റീവ് ഈ സൈഡും നെഗറ്റീവ് ഈ സൈഡും ഇതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ചെയ്യാം. അതേപോലെ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അത് നെഗറ്റീവ് അത് പോസിറ്റീവ് അത്. സോ ഇതിന്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സെല്ലുകളും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഈ രണ്ട് വോൾട്ടേജുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വൺ ഇസ് കണക്ടഡ് ലൈക് ദിസ് and another is again connected in this way. So these two will add up together to give 2V. That during the negative half cycle, the voltage across the capacitor C1 act as a aiding source for the input signal. Input signal la aid cheyna allekil enhance cheyna oru voltage source aitana capacitor C1 in across ulla voltage ഇവിടെ വരിക. സോ ദാറ്റ് ഹാസ് ബീൻ കണക്റ്റഡ് ടു ഹിയർ ദർ ഇസ് നോ കറന്റ് ഫ്ലോ, ദ കറന്റ് വിൽ ബി ഫ്ലോസ് ടു കപ്പാസിറ്റർ സി ടു ക്ലോസ് വിച്ച് വി ആർ ഹാവിംഗ് ദ ലോഡ് റെസിസ്റ്റൻസ് ആർ. സോ ഹിയർ ഈ വോൾട്ടേജ് ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. ദിസ് സി ടു ചാർജസ് ഡ്യൂറിംഗ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ സി ഡ്യൂറിംഗ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സി ടു ചാർജസ് എത്ര വോൾട്ടേജ് വരെ ചാർജ് ചെയ്യും? ദാറ്റ് ഈസ് മാക്സിമം വോൾട്ടേജ് ഓഫ് ദി സോഴ്സസ് ഇൻ ദാറ്റ് സർക്യൂട്ട്. ഹിയർ ഈസ് ദർ ഈസ് എ വി എം പ്രൊവൈഡഡ് ബൈ ദി സിഗ്നൽ ആൻഡ് ഓൾസോ ദിസ് സി വൺ വിൽ ഹാവ് എ വോൾട്ടേജ് വി എം. സോ വി എം പ്രൊവൈഡഡ് ബൈ ദി കപ്പാസിറ്റർ സി വൺ. സോ ടോട്ടൽ ഓഫ് ടു വി. സോ ദ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ സി ടു ഈസ് ടു വി എം ഡ്യൂറിംഗ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നൗ if you consider the output waveform, actual output will be the voltage across the capacitor C2. C2 in across the voltage endano adana voltage output voltage aayittu varuka. So we will consider here negative positive this say check three half cycles here. Output will be C2 in across വോൾട്ടേജ് ഉണ്ടാവില്ല പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ദിസ് ഓഫ് ലൈക്ക് ദിസ് സ്റ്റാർട്സ് ലൈക്ക് ദിസ്. ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് വി ആർ ഡൂയിങ് കൺസിഡറിംഗ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിംഗ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വി വിൽ ഹാവ് എ വോൾട്ടേജ് ലൈക്ക് ദിസ്. ദിസ് ആക്ച്വലി ഓൺ നെഗറ്റീവ് സൈഡ്, സോ ഐ റൈറ്റിംഗ് ഇറ്റ് ഓൺ ദ പോസിറ്റീവ് സൈഡ്. So during the negative half cycle we will have a voltage, positive half cycle has been cut off like this. So this is replaced like this by this way. And so we will have output like this. We expect to have an output like this, but this is very fast process. So the capacitor, once the switch is on, the capacitor is the positive and half cycle, negative half cycles are going on. I'm going to one more day. Apo aditha cycle kayumba thana capacitor C2 endavu maximum charge cheyidittundavu 2 Vm. So Vm like charge cheyyanal it will be like this. Ina adu korayan thodangum, discharge cheyidu thodangum adutha half cycle appo adutha cycle varum. So vendum varum. So it will be behave like this. So ee effect namukku reduce cheyyan pattum. Ee korayunna effect engena nu cheyyanal filters ubayogikkam allengil nammal we will consider the time constant of this circuit. That is RL in C2 is very high compared to the period of the input signal. Input signal the period may call RL C2, that is time constant of the circuit, is very high. Then we will have a almost a VTC as 2Vm across the capacitor C2. Remember that here we will have positive polarity and here we are having a negative polarity.
So this is the working of the voltage W. So C2 in across is the voltage and now other IQ R line across now we have put in the this cycle is very fast. So we have 50 cycles per second. Second is 50 cycles. So for a cycle we have very now can like so very sharp pipe IQ always measuring the period we have considered. Measurement in the time period we have considered. Time of measurement we consider C2 in across the voltage nor in the almost constant IQ or voltage nor in the 2 VMI. So discharge the same little up at the half cycle of the charge. So I'm gonna I can have a time constant. Time constant one very low and 50 hertz on the time frequency angle 1/50. 0.02 seconds of angular. Seconds make all for all the value and time constant. Usually I'm going to end up here because RL is taken off the graph kilo ohms and we will take C2 as 100 usual practical purpose is to C2 is 100 microfarad capacitors on UC. Okay. Now, we will use the voltage doubler we will use the UC. High voltages and the devices in the electric oven and the cathode ray tube the electric field produce high voltage cathode ray tube electric field which is the charging so electric field produce a high voltages when electrostatic conditions electrostatic devices high voltage high voltage the devices high power high voltage the devices use voltage doublers and voltage multipliers so that is all about the voltage doubler.